സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ ജാതിയും മതവും ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് അതിന് അവകാശം നൽകണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇക്കാര്യത്തിൽ ചരിത്രത്തിൽ ഇടം നേടുന്ന പ്രഖ്യാപനം ഇടതു സർക്കാർ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒരാൾ പറയുന്നു, എനിക്ക് ഞാൻ ജാതി എഴുതാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാനത് വെളിപ്പെടുത്തുന്നില്ല എന്നാണ് ഒരാൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിന് അവകാശം കൊടുക്കണം. ഗവൺമെന്റ് തലത്തിൽ ഇടപെട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണം. ഈ 100 വർഷം കഴിഞ്ഞിട്ട് നിലനിൽക്കുന്ന ഇത്തരം സ്ഥിതിഗതികൾ മാറ്റാൻ നമുക്ക് എങ്ങനെ കഴിയും? ഇത്തരം സ്പർശത്തിൽ ഇടതുപക്ഷം ഒരു സർക്കാർ ഇടപെടണം. സഖാവ് പിണറായി വിജയൻ സർക്കാരിന് അത്തരം തീരുമാനമെടുക്കാൻ കഴിവുണ്ട് എന്ന് ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്തുന്ന അവസ്ഥ ഇതിന്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകണം. ഹിന്ദുത്വ പ്രചാരണത്തിലൂടെ ചാതുർവർണ്ണയം പുനഃസ്ഥാപിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. നവോത്ഥാന നായകരായ ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു എന്നിവരെ വക്രീകരിച്ച് ചിത്രീകരിക്കുകയാണ് RSS. ഇത് തടയാനാണ് CPM ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. സാംസ്കാരിക സംഗമത്തിന്റെ ഭാഗമായി നവോത്ഥാന നായകരുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന നിശ്ചല ദൃശ്യങ്ങളുടെ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. വെള്ളാപ്പള്ളി നടേശനെ കാലനായി ചിത്രീകരിക്കുന്ന നിശ്ചല ദൃശ്യവും ഘോഷയാത്രയിൽ ഉണ്ടായിരുന്നു. ധനികവർഗത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ SNDP. ഈ ധനികവർഗമാണ് BDJS എന്ന പാർട്ടി രൂപീകരിച്ചതെന്നും കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. ചാതുർവർണ്ണയത്തിന്റെ വക്താക്കൾ SNDPയെ ഹൈജാക്ക് ചെയ്തെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ അധ്യക്ഷനായിരുന്നു. JDU നേതാവ് MP വീരേന്ദ്രകുമാറിനെ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നു, എന്നാൽ അദ്ദേഹം പരിപാടിക്ക് എത്തിയില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.